നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ശനിയാഴ്ച മുതൽ തന്നെ ശക്തമായ രീതിയിൽ മഴ പെയ്യാനുള്ള സൂചനയുണ്ട്. ഒപ്പം ഗുരുതരമായ രീതിയിൽ കാറ്റുണ്ടാകാനും കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിങ്കളാഴ്ച വരെ പല ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനത്തിലൂടെ പറയുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 28 മുതൽ 30 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കൂടാതെ കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി 11:30 മുതൽ 28 തീയതി രാത്രി 11:30 വരെ 1 മീറ്റർ മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ശനിയാഴ്ച വരെ ഗൾഫ് ഓഫ് മാന്നാർ, തമിഴ്നാട് തീരം, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് പ്രത്യേകം പരിഗണിക്കുക. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപകട മേഖലയിൽ നിന്നും അധികൃതർ നിർദ്ദേശം നൽകിയാൽ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അത് കൃത്യമായി തന്നെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.